നമസ്കാരം, എല്ലാവർക്കും ബെസ്റ്റോ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 10-ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു അധ്യായമാണ്. സാമൂഹ്യശാസ്ത്രത്തിലെ നമുക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ സാധിക്കും. സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ്, സാമൂഹ്യശാസ്ത്രം സെക്കൻഡ്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒറ്റ ടെക്സ്റ്റ് ബുക്കായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ ആദ്യത്തെ 10 പാഠങ്ങൾ സാമൂഹ്യശാസ്ത്രം 1-ാം ഭാഗവും 11 മുതൽ 19 വരെയുള്ള പാഠങ്ങൾ സാമൂഹ്യശാസ്ത്രം 2-ാം ഭാഗത്തിലെയും പാഠങ്ങളാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സാമൂഹ്യശാസ്ത്രം 2-ാം ഭാഗത്തിലെ 11-ാമത്തെ പാഠമാണ്, അഥവാ ടെക്സ്റ്റ് ബുക്കിലെ 11-ാമത്തെ പാഠം, ശിലാമണ്ഡലം എന്ന് പറയുന്ന അധ്യായം. അധ്യായം 11, ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച്, ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള ആകാശഭാഗങ്ങളെക്കുറിച്ച്, അതുപോലെ നമ്മുടെ ഭൂമിയുടെ മുകളിൽ കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള പർവ്വതങ്ങളും മലനിരകളും താഴ്വാരങ്ങളും തുടങ്ങിയിട്ടുള്ള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ് ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഘടനയെ നമുക്ക് പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായി തരംതിരിക്കാൻ പറ്റും. ആദ്യത്തെ വിഭാഗമാണ് ഭൂവൽക്കം, 2-ാമത്തേത് മാൻഡിൽ, 3-ാമത്തേത് കാമ്പ്. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ തരംതിരിക്കാൻ സാധിക്കുന്നത്. നോക്കുക, ഇത് ഭൂമിയുടെ അടിഭാഗമാണെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ താമസിക്കുന്ന, മനുഷ്യർ നിൽക്കുന്ന മുകൾ ഭാഗം, ഏറ്റവും ഉപരിതലം, നമ്മുടെ മരങ്ങളും സസ്യങ്ങളും വീടുകളെല്ലാം നിൽക്കുന്ന ഏറ്റവും മുകൾ ഭാഗം, ഇത് ഭൂമിയുടെ അടിയിലേക്കുള്ള ഭാഗമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴേക്കുള്ള ആദ്യത്തെ ഒരു ഭാഗം, ഈ ആദ്യത്തെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഭൂവൽക്കം, അഥവാ ഭൂമിയുടെ അടിഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്ന ഭാഗമാണ് ഭൂവൽക്കം. ഈ ഭൂവൽക്കത്തിൽ തന്നെ 2 ഉപവിഭാഗങ്ങളുണ്ട്. സിമ എന്നും സിയാൽ എന്നും വിളിക്കുന്ന 2 ഉപവിഭാഗങ്ങൾ ഭൂവൽക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അവിടെയുള്ള ധാതുക്കളുടെ അളവിനനുസരിച്ചാണ് നമ്മൾ അങ്ങനെ വ്യത്യസ്ത പേരുകൾ നൽകിയിട്ടുള്ളത്. സിമ എന്ന് പറഞ്ഞാൽ സിലിക്കയും അലുമിനിയവും ചേർന്ന ഭാഗമാണ് സിമ. സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കയും മഗ്നീഷ്യവും ചേർന്ന ഭാഗമാണ് സിമ. അങ്ങനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് ഭൂവൽക്കത്തിനെ തരംതിരിക്കാൻ പറ്റും, സിമയും സിയാലും. ഈ ഭൂവൽക്കത്തിലാണ് നമ്മളെ ഏറ്റവും മുകൾ ഭാഗം നിൽക്കുന്ന മനുഷ്യർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ ഭൂവൽക്കത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്നു. ഭൂവൽക്കത്തിന് തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ് മാൻഡിൽ, അഥവാ 2-ാമത്തെ വിഭാഗമാണ് മാൻഡിൽ. മാൻഡിലിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് 2-ാമത്തെ മാൻഡിൽ വരുന്നത്. മാൻഡിലിൻ്റെ ഏകദേശം ലെങ്ത്, അതിൻ്റെ ആഴം എന്ന് പറയുന്നത് 2,900 കിലോമീറ്ററാണ്. ആദ്യത്തെ ഭൂവൽക്കത്തിൻ്റെ കനമായിട്ട് വരുന്നത് ഏകദേശം 50 കിലോമീറ്റർ മാത്രമേ ഭൂവൽക്കത്തിൻ്റെ കനം വരുന്നുള്ളൂ, താഴേക്ക് 50 കിലോമീറ്റർ. 2-ാമത്തേത് 2,900 കിലോമീറ്റർ ആരുടെ നീളം വരുന്നുണ്ട്? മാൻഡിലിൻ്റെ നീളം വരുന്നുണ്ട്. 3-ാമതായിട്ട് വരുന്ന ഭാഗമാണ് കാമ്പ്, 3-ാമത്തെ വിഭാഗമാണ് കാമ്പ്. അപ്പോൾ നമ്മുടെ 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം: 1 ഭൂവൽക്കം, 2 മാൻഡിൽ, 3 കാമ്പ്. അതിൽ നമ്മൾ പറഞ്ഞു ഭൂവൽക്കത്തിനെ തന്നെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം: 1 സിമ, 2 സിയാൽ. അവിടെയുള്ള ധാതുക്കളുടെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് പേര് നൽകിയതെന്ന് പറഞ്ഞു. ഇനി 2-ാമത്തെ ഭാഗം നോക്കുക, മാൻഡിൽ. മാൻഡിലിനെയും ഇതേപോലെ 2 വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. ആ 2 വിഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂവൽക്കം നോക്കുകയാണെങ്കിൽ ഭൂവൽക്കം ഭൂരിഭാഗവും ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കല്ലും മണ്ണും പാറകഷ്ണങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഖരാവസ്ഥയിലുള്ള ഒരു ഭാഗമാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഈ ശിലാപദാർത്ഥങ്ങളുടെ, അഥവാ നമ്മുടെ പാറകഷ്ണങ്ങൾ, മണ്ണ്, കല്ല് തുടങ്ങിയിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും എന്ത് ചെയ്യുന്നു? ഉരുകാൻ തുടങ്ങും. കാരണം ഭൂമിയുടെ അടിയിലേക്ക് പോകുന്തോറും ചൂട് കൂടി വരും. അതുകൊണ്ട് തന്നെ 2-ാമത്തെ പാളിയായിട്ടുള്ള മാൻഡിലിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പദാർത്ഥങ്ങൾ അർദ്ധ ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തിന് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗമായിട്ട് കണക്കാക്കാം. ഇത്രയും ഭാഗങ്ങൾ എന്താകുന്നുണ്ട്? ഇവിടുന്ന് അടിഭാഗത്തേക്കെല്ലാം തന്നെ അർദ്ധ ദ്രവാവസ്ഥയിലായിരിക്കും. നമ്മുടെ തേൻ പോലെയുള്ളൊരവസ്ഥ, വെള്ളവുമല്ല എന്നാൽ ഖരവുമല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് അർദ്ധ ദ്രവാവസ്ഥ. അപ്പോൾ ആദ്യത്തെ ഭാഗം നോക്കുക, ഇവിടെ ഖരാവസ്ഥയിലാണ്, ഇതും ഖരാവസ്ഥ തന്നെയാണ്. മാൻഡിലിൻ്റെ
മുഗൾ ഭാഗം ഖരാവസ്ഥയിലാണ്. മുഗൾ ഭാഗം ഖരാവസ്ഥയിലായതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഉബരി മാൻഡിൽ, മുഗൾ ഭാഗത്തുള്ള മാൻഡിൽ, ഉബരി മാൻഡിൽ. എന്തുകൊണ്ടത് ഖരാവസ്ഥയിലായി? ഭൂവൽക്കം ഖരാവസ്ഥയിലാണ്, അതുകൊണ്ട് അതിൻ്റെ തൊട്ടു താഴെ കാണുന്ന മാൻഡിലിൻ്റെ ഭാഗവും ഖരാവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഉബരി മാൻഡിൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ താഴേക്ക് പോകുന്തോറും ചൂട് കൂടിക്കൂടി വരുന്നു, ശിലാപദാർത്ഥങ്ങൾ പതുക്കെ പതുക്കെ ഉരുകാൻ തുടങ്ങുന്നു. അങ്ങനെ ഉരുകി കഴിയുമ്പോൾ എന്തെയും, ഈ ഭാഗത്തെത്തുമ്പോൾ, മാൻഡിലിൻ്റെ അടിഭാഗത്തെത്തുമ്പോൾ, ഇവിടുത്തെ പദാർത്ഥങ്ങൾ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, അഥവാ ഉരുകിയ അവസ്ഥയിലായിരിക്കും കാണപ്പെടുക. ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്ന മാൻഡിലിൻ്റെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് അധോ മാൻഡിൽ, അധോ മാൻഡിൽ. ഉബരി മാൻഡിലും അധോ മാൻഡിലും. അധോ മാൻഡിലിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ പിന്നെ കാമ്പെത്തി കഴിഞ്ഞു. ഏറ്റവും അടിഭാഗത്ത് കാമ്പാണ്. ഏകദേശം ഒരു 6000 കിലോമീറ്ററോളം അടിഭാഗത്ത് കിലോമീറ്ററുകളുണ്ട്. അപ്പോൾ കാമ്പിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പുറക്കാമ്പ്, രണ്ട് അകക്കാമ്പ്. പുറക്കാമ്പും അകക്കാമ്പും കാമ്പിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇത് പുറക്കാമ്പ്, ഇത് അകക്കാമ്പ്. ഇവിടെ നമ്മൾ പറഞ്ഞു മാൻഡിലിൻ്റെ അടിഭാഗം അർദ്ധദ്രവാവസ്ഥയിലാണെന്ന് പറഞ്ഞു. മാൻഡിലിൻ്റെ അടിഭാഗം അർദ്ധദ്രവാവസ്ഥയിലായതുകൊണ്ട് അതിൻ്റെ തൊട്ടു താഴെ നിൽക്കുന്ന കാമ്പിൻ്റെ ഭാഗം എന്ത് തന്നെയായിരിക്കും? അർദ്ധദ്രവാവസ്ഥയിലായിരിക്കും, അഥവാ ഉരുകിയ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്ന കാമ്പിൻ്റെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് പുറക്കാമ്പ്, കാമ്പിൻ്റെ പുറമേയുള്ള ഭാഗം. എന്നാൽ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഭാഗം ഖരാവസ്ഥയിലാണ്. കാരണം ഭൂമിയുടെ ആകൃതി ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ടിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ്, ഏറ്റവും നടുഭാഗമാണ്. നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗം മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. ഇതിൻ്റെ ഇങ്ങനെ ഒരു വൃത്താകൃതിയിൽ നിന്നുണ്ടാകും ഇതിൻ്റെ ഭൂമിയുടെ ആകൃതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്തേക്കായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്രഭാഗത്തേക്കായിരിക്കും എല്ലാ ഭാഗത്തു നിന്നുള്ള ഭാരവും മർദ്ദവും എല്ലാം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള കാമ്പിൻ്റെ ഭാഗം ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന കാമ്പിൻ്റെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് അകക്കാമ്പ്, അകക്കാമ്പ്. അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നിക്കൽ, ഇരുമ്പ് പോലെയുള്ള പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് തന്നെ കാമ്പിനെ മൊത്തമായിട്ട് നമുക്ക് നിഫെ എന്നൊരു പേര് കൂടി വിളിക്കാറുണ്ട്. അവിടെ കാണുന്ന പദാർത്ഥങ്ങൾക്കനുസരിച്ച് ഓരോ ഭാഗത്തിനും വേറെ വേറെ പേരുകളുണ്ട്. നമ്മൾ ആദ്യം പേര് പറഞ്ഞത് ഭൂവൽക്കത്തിന് രണ്ട് പേരുണ്ടായിരുന്നു, സിമ, സിയാൽ. കാമ്പിന് വേറെ പേരുണ്ട് നിഫെ. അത് അവിടുത്തെ ധാതുക്കളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഭൂമിയുടെ അടിഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം: ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഭൂവൽക്കത്തിന് നമുക്ക് രണ്ടായി തരംതിരിച്ചു, സിയാൽ, സിമ. മാൻഡിലിനെ രണ്ടായി തരംതിരിച്ചു: ഒന്ന് ഉബരി മാൻഡിൽ ഖരാവസ്ഥയിൽ, രണ്ട് അധോ മാൻഡിൽ അർദ്ധദ്രവാവസ്ഥയിൽ. കാമ്പിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചു: ഒന്ന് പുറക്കാമ്പ്, രണ്ട് അകക്കാമ്പ്. അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി നോക്കുക, മറ്റ് രണ്ട് പേരുകളാണ്: ഒന്ന് ശിലാമണ്ഡലം, രണ്ട് അസ്തനോസ്ഫിയർ. ഇവിടെ നമ്മൾ പറഞ്ഞു ഭൂവൽക്കം ഖരാവസ്ഥയിലാണ്, അതുപോലെ മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ഖരാവസ്ഥയിലാണ്. ഭൂവൽക്കത്തിനെയും മാൻഡിലിൻ്റെ മുകൾ ഭാഗത്തിനെയും രണ്ടിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ശിലാമണ്ഡലം. ഭൂവൽക്കത്തിനെയും ഉബരി മാൻഡിലിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ശിലാമണ്ഡലം. അതായത് ഖരാവസ്ഥയിലുള്ള രണ്ട് ഭാഗത്തിനെയും ഒരൊറ്റ പേരിട്ട് വിളിക്കുകയാണ്. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന രണ്ട് ഭാഗം, ഭൂവൽക്കത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മാൻഡിലിൻ്റെ മറ്റു ഭാഗം, മാൻഡിലിൻ്റെ ഉപരിഭാഗത്തിനെയും ഭൂവൽക്കത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം. രണ്ടിനെയും ഒരുമിച്ച് വിളിക്കാനുള്ള കാരണം എന്താണ്? അവ രണ്ടും ഖരാവസ്ഥയിലാണ്, അതുകൊണ്ടാണ് രണ്ടിനെയും ഒറ്റ പേരിട്ട് വിളിച്ചത്. തൊട്ട് താഴെ നോക്കുക, ഇവിടെ അർദ്ധദ്രവാവസ്ഥയിലുള്ളൊരു ഭാഗമുണ്ട്, ഇവിടെയും അർദ്ധദ്രവാവസ്ഥയിലുള്ളൊരു ഭാഗമുണ്ട്. അതായത് മാൻഡിലിൻ്റെ അടിഭാഗമുണ്ട്, കാമ്പിൻ്റെ മുകൾ ഭാഗമുണ്ട്. കാമ്പിൻ്റെ മുകൾ ഭാഗം അതുപോലെ തന്നെ മാൻഡിലിൻ്റെ അടിഭാഗത്തിനെയും ചേർത്ത് നമുക്ക് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കാം, അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിലെ പദാർത്ഥങ്ങൾ ഉരുകാൻ തുടങ്ങുന്ന സ്റ്റേജാണ് അസ്തനോസ്ഫിയർ. ഉരുകിയ അവസ്ഥയിൽ ശിലയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലുള്ള പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് വ്യത്യസ്ത പേരുകൾ പറഞ്ഞു: ഒന്ന് ശിലാമണ്ഡലം, രണ്ട് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കത്തിനെയും ഉപരി മാൻഡിലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം.
കാരണം രണ്ടും ഖരാവസ്ഥയിലാണ്. രണ്ടാമത്തെ പേര് നോക്കുക, മാൻഡിലിൻ്റെ അടിഭാഗം അതുപോലെ കാമ്പിൻ്റെ മുകൾ ഭാഗം രണ്ടും അർദ്ധദ്രവാവസ്ഥയിലായതുകൊണ്ട് രണ്ടിനെയും ഒരുമിച്ച് പേര് വിളിക്കുന്നു അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ തരംതിരിക്കാൻ പറ്റും. അവയെ വസ്തുക്കളുടെ രൂപത്തിനനുസരിച്ച് ഏത് അവസ്ഥയിലാണ് അവ കാണുന്നത്, ഖരത്തിലാണോ ദ്രാവകത്തിലാണോ അല്ലെങ്കിൽ അർദ്ധദ്രവാവസ്ഥയിലാണോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അവയെ വീണ്ടും വിവിധ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒരേ അവസ്ഥയിൽ കാണുന്ന വിഭാഗങ്ങളെ നമ്മൾ ഒരുമിച്ച് പേര് വിളിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഖരാവസ്ഥയിൽ കാണുന്ന ഭാഗത്തിന് നമുക്ക് ശിലാമണ്ഡലം എന്ന് വിളിക്കാം, അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗത്തിന് അസ്തിനോസ്ഫിയർ എന്ന് വിളിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ശിലാമണ്ഡലത്തിൽ കാണപ്പെടുന്ന ശിലകളെക്കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിവിധ നിറത്തിലും വിവിധ കാഠിന്യത്തിലും ശിലകൾ അഥവാ കല്ലുകൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ശിലകൾക്ക് വ്യത്യസ്തമായ നിറങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഠിന്യം അല്ലെങ്കിൽ ഉറപ്പ്? ഓരോ ശിലയും അവ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയുടെ നിറവും അതുപോലെ അതിൻ്റെ കാഠിന്യവും ഉള്ളത്. അതുപോലെ തന്നെ ശിലകളുടെ ധാതുക്കളും, ശിലകൾ നിർമ്മിതമായിട്ടുള്ള ധാതുക്കളും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് ആഗ്നേയ ശിലകൾ, രണ്ട് അവസാദ ശിലകൾ, മൂന്ന് കായാന്തരിത ശിലകൾ. ആഗ്നേയ ശിലകൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ശില എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അസ്തനോസ്ഫിയറിലുള്ള ഉരുകിയ ശിലാദ്രവം. അതിൻ്റെ മറ്റൊരു പേരാണ് മാഗ്മ അല്ലെങ്കിൽ ലാവ. ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ എന്ത് ചെയ്യുന്നു? അസ്തനോസ്ഫിയറിൽ നിന്ന് ശിലാമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു. ശിലാമണ്ഡലത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ രൂപപ്പെടുകയാണെങ്കിൽ ആ വിള്ളലുകളിലൂടെ അടിയിലുള്ള മാഗ്മ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ട് അവ പതുക്കെ തണുത്ത് ഉണ്ടാകുന്ന ശിലകളെ വിളിക്കുന്ന പേരാണ് ആഗ്നേയ ശിലകൾ. അഥവാ ആദ്യമായിട്ടുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഭൂമിയുടെ അടിയിൽ നിന്ന് ലാവ പുറത്തേക്ക് വന്ന് അവ തണുത്ത് ഉണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഈ ആഗ്നേയ ശിലകൾ രൂപപ്പെട്ടതിന് ശേഷം കാലാന്തരത്തിൽ ഈ ആഗ്നേയ ശിലകൾ പൊടിയുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യാറുണ്ട്. അങ്ങനെ ആഗ്നേയ ശില പൊടിഞ്ഞ് ഉണ്ടാകുന്ന ശിലകളെ വിളിക്കുന്ന പേരാണ് അവസാദ ശിലകൾ. രണ്ടാമത്തെ ശിലയാണ് അവസാദ ശിലകൾ. ആഗ്നേയ ശില പൊടിഞ്ഞ് തട്ടുതട്ടുകളായിട്ട് അല്ലെങ്കിൽ പാളികളായിട്ട് രൂപീകരിക്കപ്പെടുന്ന ശിലകളെ വിളിക്കുന്ന പേരാണ് അവസാദ ശിലകൾ. ഇത് മാത്രമല്ല, ഈ അവസാദ ശിലകളോ ആഗ്നേയ ശിലകളോ അന്തരീക്ഷത്തിലെ താപം മൂലമോ മർദ്ദം മൂലമോ അവയ്ക്ക് രൂപമാറ്റം സംഭവിക്കാറുണ്ട്. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെയോ മർദ്ദത്തിൻ്റെയോ ഭാഗമായിട്ടാണ് ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൂന്നാമത്തതായിട്ടുള്ള കായാന്തരിത ശിലകൾ. അഥവാ മൂന്ന് തരത്തിൽ നമുക്ക് ശിലകളെ രൂപീകരിക്കാൻ പറ്റും: ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഈ മൂന്ന് ശിലകളെയും ഇങ്ങനെ തരംതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ എന്താണ്? അവ രൂപീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മൾ പറയുന്നു ഭൂമിയുടെ അടിഭാഗത്തിലുള്ള ശിലാമണ്ഡലം എന്ന് പറയുന്നതിൻ്റെ അടിഭാഗത്ത് ഉരുകിയ അവസ്ഥയിലുള്ള മാഗ്മ കാണപ്പെടുന്നത് കൊണ്ട് ശിലാമണ്ഡലം ഇതിൻ്റെ മുകളിലൂടെ ഒഴുകി നടക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിഭാഗത്ത് ദ്രാവകവും മുകൾ ഭാഗത്ത് ഖരാവസ്ഥയിലുള്ള ശിലാമണ്ഡലവും. അതുകൊണ്ട് തന്നെ ശിലാമണ്ഡലത്തിൻ്റെ കനം വളരെ കുറവാണ്. ഒരു 100 കിലോമീറ്ററൊക്കെയാണ് ശിലാമണ്ഡലത്തിൻ്റെ മാക്സിമം അടിയിലേക്കുള്ള കനമെന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിൻ്റെ കനത്തിനനുസരിച്ച് അവയ്ക്ക് വലുപ്പത്തിൽ മാറ്റം വരും. വിവിധ വലുപ്പത്തിലുള്ള ശിലാമണ്ഡലങ്ങൾ ഫലകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ശിലാമണ്ഡലത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയും 100 കിലോമീറ്റർ അടിയിലേക്ക് താഴ്ചയുമുള്ള ശിലാമണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡല ഫലകങ്ങൾ. ശിലാമണ്ഡല ഫലകങ്ങൾ. ഇങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം ശിലാമണ്ഡല ഫലകങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഭൂമി. ഒരു ശിലാമണ്ഡല ഭാഗത്തിൽ സമുദ്രഭാഗവും വൻകര ഭാഗവും അഥവാ വെള്ളം നിൽക്കുന്ന ഭാഗവും
കര നിൽക്കുന്ന ഭാഗം രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ശിലാമണ്ഡല ഫലകങ്ങൾ പരസ്പരം ചലിക്കുന്നുണ്ട്. ശിലാമണ്ഡല ഫലകങ്ങളുടെ ചലനമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ആദ്യം ശിലാമണ്ഡലം എന്താണ് നമ്മൾ പറഞ്ഞു. ആ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു പുറന്തോട് പോലെ, ഒരു മുട്ടയുടെ പുറത്തുള്ള തോല് പോലെ നിൽക്കുന്ന ഒരു ഭാഗമാണ് ശിലാമണ്ഡലം. ആ പുറഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയും 100 കിലോമീറ്റർ താഴ്ചയുമുള്ള ശിലാമണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡല ഫലകങ്ങൾ. ലോകത്ത് വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം ഫലകങ്ങളുണ്ട്. വലിയ ഫലകങ്ങൾ പ്രധാനമായിട്ടും 7 എണ്ണമാണ് വലിയ ഫലകങ്ങളായിട്ടുള്ളത്. ഏറ്റവും വലിയ ഫലകമാണ് പസഫിക് ഫലകം. ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് കൊടുത്തിട്ടുള്ള മാപ്പ് നോക്കാം. പസഫിക് ഫലകമാണ് ഏറ്റവും ചെറിയ ഫലകം. അതിൻ്റെ കൂടെ തന്നെ യുറേഷ്യൻ ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, അന്റാർട്ടിക്കൻ ഫലകം തുടങ്ങി ഓസ്ട്രേലിയൻ ഫലകം തുടങ്ങിയിട്ടുള്ള 7 വലിയ ഫലകങ്ങൾ അവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. അതിന് പുറമെ പേര് നൽകാത്ത ധാരാളം ചെറിയ ഫലകങ്ങളും അവിടെയുണ്ട്. കോക്കസ്, നാസ്ക, കരീബിയൻ, ഫിലിപ്പീൻ തുടങ്ങിയിട്ടുള്ള ധാരാളം ചെറിയ ഫലകങ്ങളും നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഫലകങ്ങൾ പരസ്പരം ചലിക്കുന്നുണ്ട്. ഫലകങ്ങളുടെ ചലനത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. രണ്ട് ഫലകങ്ങൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു ഫലകമുണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ഫലകം, ഇത് അതിന് തൊട്ട് താഴെ നിൽക്കുന്ന രണ്ടാമത്തെ ഫലകം. ഈ രണ്ട് ഫലകങ്ങളുടെയും ചലനമാണ് നമ്മളിനി പറയുന്നത്. ഒന്നാമത്തെ ഫലകം ഈ ഭാഗത്തേക്കാണ് ചലിക്കുന്നത് വിചാരിക്കുക. നമ്മൾ ആരോമാർക്ക് കൊടുത്തത് അതിൻ്റെ ഏത് ഭാഗത്തേക്കാണ് അതിൻ്റെ ചലനമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ചലനം ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കും? രണ്ട് ഫലകങ്ങളും പരസ്പരം കൂട്ടിയിടിക്കും. രണ്ട് ഫലകങ്ങളും പരസ്പരം കൂട്ടിയിടിക്കുന്ന രീതിയിലേക്ക് രണ്ട് ഫലകങ്ങൾ അടുത്തടുത്ത് വരുന്ന ചലനത്തിനെ പറയുന്ന പേരാണ് സംയോജക സീമ. സംയോജക സീമ, രണ്ട് ഫലകങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരുന്നതാണ് സംയോജക സീമ. ഇങ്ങനെ സംയോജക സീമ സംഭവിക്കുമ്പോൾ രണ്ട് ഭൂരൂപങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഭൂരൂപം എന്ന് പറയുന്നത് രണ്ട് ഫലകങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ രണ്ടിൻ്റെയും സാന്ദ്രത വ്യത്യസ്തമായിരിക്കും. സാന്ദ്രത കൂടിയ ഫലകം കുറഞ്ഞ ഫലകത്തിൻ്റെ അടിയിലേക്ക് കയറിപ്പോകും. ഒന്നിന് സാന്ദ്രത കൂടുതലും രണ്ടാമത്തതിന് സാന്ദ്രത കുറവുമാണെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം എന്ത് ചെയ്യും? കുറഞ്ഞ ഫലകത്തിൻ്റെ അടിയിലേക്ക് കയറിപ്പോകും. അങ്ങനെ കുറഞ്ഞ ഫലകത്തിൻ്റെ അടിയിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ ആഴം കൂടിയ വലിയ ഗർത്തങ്ങൾ പോലെയുള്ള ഒരു പ്രദേശമുണ്ടാകും. ആ പ്രദേശത്തിന് വിളിക്കുന്ന പേരാണ് നിമഞ്ജന മേഖലകൾ. നിമഞ്ജന മേഖലകൾ, രണ്ട് ഫലകങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരുന്നു. രണ്ട് ഫലങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരുന്നതിന് പറയുന്ന പേരാണ് സംയോജക സീമ. സംയോജക സീമയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഭൂരൂപമാണ് നിമഞ്ജന മേഖലകൾ. കൂട്ടിമുട്ടുന്ന സമയത്ത് ഒന്നിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ സാന്ദ്രത കൂടിയത് എന്ത് ചെയ്യും? അടിഭാഗത്തേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് പോലെയുള്ള, അല്ലെങ്കിൽ അവിടെ വലിയൊരു ഗർത്തത്തിലുള്ള ഭാഗമുണ്ടാകും. ആ ഗർത്തത്തിലുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് നിമഞ്ജന മേഖലകൾ. രണ്ടാമതായിട്ട് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭൂരൂപം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സാന്ദ്രത തുല്യമാണെന്ന് വിചാരിക്കാം. രണ്ടിൻ്റെയും സാന്ദ്രത തുല്യമാണെന്നുണ്ടെങ്കിൽ അവ പരസ്പരം കൂട്ടിയിടിക്കുകയും പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യും. അങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയിട്ടാണ് ഇവിടെ മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നതും ഇതേ സംയോജക സീമയിൽ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയ പർവ്വതം പോലെയുള്ള മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഇതേ സംയോജക സീമയിലാണ്. അപ്പോൾ ഒന്നാമത്തെ ചലനമാണ് ഏത്? രണ്ട് ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഇനി രണ്ടാമത്തെ ചലനം. രണ്ടാമത്തെ ചലനം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫലകം, അതിന് തൊട്ട് ചാരിയിട്ട് മറ്റൊരു ഫലകം. ഇതിൽ ആദ്യത്തെ ഫലകം ഈ ഭാഗത്തേക്ക് ചലിച്ചു, രണ്ടാമത്തെ ഫലകം ഈ ഭാഗത്തേക്ക് ചലിച്ചു. അവിടെ എന്ത് സംഭവിക്കും? ഇവരുടെ ഇടയിലുള്ള ഈ വിടവ് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. രണ്ട് ഫലകങ്ങൾ അകന്നകന്നു പോകുന്നു. രണ്ട് ഫലകങ്ങൾ അകന്നകന്നു പോകുന്നതിനെ പറയുന്ന പേരാണ് ഛേദക സീമ. രണ്ട് ഫലകങ്ങൾ അകന്നകന്നു പോകുന്നതാണ് ഛേദക സീമ. ഇങ്ങനെ രണ്ട് ഫലകങ്ങൾ അകന്നകന്നു പോവുകയാണെങ്കിൽ ഇവിടെ വിടവ് വർദ്ധിക്കുകയും ഭൂമിയുടെ അടിയിൽ നിന്ന് ഉരുകിയ ശിലാദ്രവം അഥവാ മാഗ്മ എന്ന് പറയുന്ന പദാർത്ഥം എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ പുറംപാളി കടന്ന് പുറത്തേക്കെത്തുന്നു, ഭൂവൽക്കത്തിൻ്റെ ഭാഗത്തേക്കെത്തുന്നു.
അങ്ങനെ രണ്ടാമത്തെ ചലനം കഴിഞ്ഞു. രണ്ടാമത്തെ ചലനത്തിൻ്റെ പറയുന്ന പേരാണ് വിയോജക സീമ. ഇനി മൂന്നാമത്തെ ചലനം, മൂന്നാമത്തെ ചലനം എന്ന് പറയുന്നത് ഇവിടെ ഒരു ശിലാമണ്ഡല ഫലകം, ഇവിടെ മറ്റൊരു ശിലാമണ്ഡല ഫലകം. ഈ ഫലകം മുകളിലേക്ക് പോയി, രണ്ടാമത്തെ ഫലകം താഴേക്ക് വന്നു. അതായത് ഇവിടെ അവർ പരസ്പരം അടുത്ത് വരുന്നുമില്ല, എന്നാൽ അകന്നു പോകുന്നുമില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നു? രണ്ട് ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുകയാണ് ചെയ്യുന്നത്. രണ്ട് ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്നതിനെ പറയുന്ന പേരാണ് ഛേദകസീമ. ഛേദകസീമ, ഛേദകസീമയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഭ്രംശമേഖലകളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഭ്രംശമേഖലകൾ. രണ്ട് ഫലകങ്ങൾ പരസ്പരം ഉരതി നീങ്ങുന്ന ഭാഗം. ഇവിടെ നമുക്ക് ഭൂരൂപങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഫലകങ്ങളുടെ മൂന്ന് രീതിയിലുള്ള ചലനങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ചലനം നമ്മൾ പറഞ്ഞു, രണ്ട് ഫലകങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരുന്നു. അടുത്തടുത്ത് വരുന്ന ഫലക ചലനത്തിനെ പറയുന്ന പേരാണ് സംയോജക സീമ. രണ്ട് ശിലാമണ്ഡല ഫലകങ്ങൾ അടുത്തടുത്ത് വരുന്നു, അവ കൂട്ടിമുട്ടും, അതാണ് സംയോജക സീമ. രണ്ട് ഫലകങ്ങൾ അകന്നകന്ന് പോകുന്നു. രണ്ട് ഫലകങ്ങൾ അകന്നകന്ന് പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വിയോജക സീമ. അവ വിയോജിക്കുകയാണ്, യോജിക്കാതെ അകന്നു പോവുകയാണ്. മൂന്നാമത്തേത് രണ്ട് ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്നു. ഉരസി നീങ്ങുന്ന ഫലക ചലനത്തിനെ വിളിക്കുന്ന പേരാണ് ഛേദക സീമ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇവിടുത്തെ ശിലാമണ്ഡല ഫലകങ്ങൾ ചലിക്കുന്നത്. ഇങ്ങനെ ശിലാമണ്ഡല ഫലകങ്ങൾ ചലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും രൂപം കൊണ്ടത്. ഭൂമി ആദ്യമായിട്ട് ഉണ്ടായ സമയത്ത് ഭൂമിയിൽ ഒരു കരഭാഗവും ആ കരഭാഗത്തിന് ചുറ്റിയിട്ട് ഒരു കടലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ കരഭാഗം പിളർന്ന് പല രീതിയിലായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഏഴ് വൻകരകളായിട്ട് മാറിയത്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഈ ശിലാമണ്ഡല ഫലകങ്ങളുടെ ഇത്തരത്തിലുള്ള ചലനങ്ങളാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചാണ്. ഭൂമിയുടെ ഉള്ളറയെ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ മൂന്നായി തരംതിരിച്ചു. അവ കാണുന്ന രൂപത്തിനനുസരിച്ച് പിന്നെ ശിലാമണ്ഡലമെന്നും അസ്തനോസ്ഫിയർ എന്നും രണ്ടായി തരംതിരിച്ചു. ശിലാമണ്ഡലം എന്താണെന്നും പിന്നീട് ശിലാമണ്ഡല ഫലകങ്ങൾ എന്താണെന്നും നമ്മൾ പറഞ്ഞു. അവസാനമായിട്ട് ഈ ശിലാമണ്ഡല ഫലകങ്ങളുടെ ചലനവും നമ്മൾ പറഞ്ഞു. അതുപോലെ വിവിധ ശിലകൾ, മൂന്ന് രീതിയിലുള്ള ശിലകളുമാണ് നമ്മൾ പറഞ്ഞത്. ഓരോ വിധം ചലനത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. മടക്കു പർവ്വതങ്ങളോ നിമഞ്ജന മേഖലയെ പോലെയുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ പുതിയ കടൽ തറകളോ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ശിലാമണ്ഡല ഫലകങ്ങളുടെ ചലനങ്ങളാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ തുടർച്ച ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോകൾ കണ്ടിട്ട് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു ക്ലാസ്സിലേക്ക് കാണുന്നത് വരെ താങ്ക് യു.